ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് കേസിൽ കുറ്റം സമ്മതിച്ച് മുഖ്യപ്രതി അഖിൽ സജീവ്. തട്ടിപ്പിലെ തന്റെ പങ്ക് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അഖിൽ തുറന്നു പറയുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയാണ് അഖിൽ സജീവ്. നേരത്തെ നാലാം പ്രതി ബാസിദും കുറ്റം സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അഖിൽ മാത്യുവിന്റെ പേര് ഹരിദാസനെ കൊണ്ട് പറയിച്ചത് താനാണ് എന്ന് ബാസിദ് മൊഴി നൽകിയിരുന്നു. ഹരിദാസനിൽ നിന്ന് പണം തട്ടുകയാണ് ലക്ഷ്യമെന്നും ബാസിദ് പോലീസിനോട് സമ്മതിച്ചു. ഇതിനിടെ കേസിൽ ഹരിദാസിനെ സാക്ഷിയാക്കണോ പ്രതിയാക്കണോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ഇയാളെ നിലവിൽ പ്രതിയാക്കണ്ട എന്നാണ് പോലീസിന്റെ നിയമോപദേശം ലഭിച്ചത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്നും കന്റോൺമെന്റ് പോലീസിനെ ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ഹരിദാസനിൽ നിന്ന് മറ്റു പ്രതികൾ പണം തട്ടിയെടുത്തതിനാൽ സാക്ഷിയാക്കി അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നു. AISFന്റെ മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ബാസിദ്. ഹരിദാസനിൽ നിന്ന് ബാസിദ് 1,00,000 രൂപ തട്ടിയെടുത്തു എന്നും ഗൂഢാലോചന നടത്തിയെന്നുമാണ് ബാസിദിനെതിരെ പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ലെനിൻ രാജേന്ദ്രനും അഖിൽ സജീവനും പണം നൽകാൻ ഹരിദാസനോട് ആവശ്യപ്പെട്ടതും ബാസിദാണ്. അതേസമയം ഹരിദാസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരിദാസന്റെ മരുമകൾക്ക് നിയമന വാഗ്ദാനം നടത്തിയാണ് ബാസിദ് തട്ടിപ്പ് നടത്തിയത്. മലപ്പുറം, കുന്ദമംഗലം, മണിമല സ്റ്റേഷനുകളിലും ബാസിദിന്റെ പേരിൽ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്തിനെന്ന് വ്യക്തത വരുത്താനുള്ള സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ തുടരേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.